നമസ്കാരം കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം എം ഹബീബി എമ്മിൽ നിന്നും റേഗനാണ്. ഇന്ന് നിങ്ങളെ ഞാൻ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത് വാദിഷീസിലെ ആ പുതിയ പാർക്ക് കാണുവാനാണ്. വാദിഷീസിലേക്ക് നമ്മൾ പോകുന്നത് കോഫക്കൻ റോഡിലുള്ള മലനിരകളുടെ ഇടയിലൂടെയാണ്. അവിടുത്തെ ആ മലനിരകളുടെ ഭംഗി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ട് ആസ്വദിക്കണം കേട്ടോ. അത്രയും ഭംഗിയുണ്ട് ആ മലനിരകളെല്ലാം കാണുവാൻ. ഇപ്പോൾ നമ്മൾ ആ മലനിരകളുടെ ഇടയിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷീസ് പാർക്ക് ഔദ്യോഗികമായി നമുക്ക് തുറന്നു തന്നത് കഴിഞ്ഞ ഒക്ടോബർ 15, 2020. അതുപോലെ ഈ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഷാർജയുടെ ഭരണാധികാരി കൂടിയായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ആണ്. നമ്മൾ ഷീസ് പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ പ്രധാന കവാടത്തിന്റെ മുമ്പിലായി ഒരു കൊച്ചു മനുഷ്യനിർമ്മിത തടാകം കാണാം. ആ തടാകത്തിലേക്കാകട്ടെ വെള്ളമൊഴിയെത്തുന്നത് തന്നെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെള്ളച്ചാട്ടത്തിൽ നിന്നും. മലയിലെ കല്ലുകളിൽ തട്ടിത്തെറിച്ചു വരുന്ന വെള്ളം ശരിക്കും നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതിയാണ് നമുക്ക് തരുന്നത്. ഈ വെള്ളം ആകട്ടെ ഒഴുകിയെത്തുന്നത് ഈ മുമ്പിൽ കാണുന്ന തടാകത്തിലേക്കും. ഈ പാർക്ക് മോടി പിടിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് പൂക്കളുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചെടികൾ ഇവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ പാർക്ക് ആയിരുന്നിട്ടായിരിക്കണം എല്ലാവരും വന്ന് സെൽഫിയും ഫോട്ടോസും എല്ലാം എടുത്ത് സ്വന്തം പ്രൊഫൈൽ പിക്ചർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പാലത്തിൽ നിന്നിറങ്ങി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി നമ്മൾക്കൊരു സലാം നൽകി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സലാം സ്വീകരിച്ച് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. കാര്യം മനുഷ്യനിർമ്മിതമാണെങ്കിലും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം തന്നെയാണ്. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതും വന്ന് നേരിൽ കാണട്ടെ. എന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരോട് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഈ വെള്ളച്ചാട്ടം. ആളുകൾ വന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം ഏകദേശം 25 മീറ്റർ ആണ് കേട്ടോ. ആദ്യമൊക്കെ ഈ വാദിഷീസ് അത്ര പ്രധാനപ്പെട്ട സ്ഥലമൊന്നുമല്ലായിരുന്നു കേട്ടോ. ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർ മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം. എന്നാൽ ഇപ്പോൾ സംഗതി ആകെ മാറി. ഈ ഷീസ് പാർക്ക് വന്നതിൽ പിന്നെ ഫാമിലിക്ക് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. ഷീസ് പാർക്കിൽ വരികയും ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ദിവസം അടിച്ചു പൊളിക്കാം. അതിനുശേഷം ഈ ഷീസ് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ കാണാൻ പോകാട്ടോ. അവിടുത്തെ എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമുക്ക് ഈ ഷീസ് പാർക്കിൻ്റെ മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവ്, അത് അടിപൊളിയായിരിക്കും. ഒരമ്മ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനായിട്ട് ആ ഫൗണ്ടനിലെ വെള്ളം കൈകൊണ്ട് ഇങ്ങനെ തട്ടി തെറിപ്പിക്കുന്നത് കാണാമായിരുന്നു. ആ കുഞ്ഞാകട്ടെ വെള്ളം കണ്ട സന്തോഷത്തിലും. ഈ പാർക്കിൻ്റെ നിർമ്മാണം ഏകദേശം 8 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കല്ലിൻ്റെ ആകൃതിയിലുണ്ടാക്കിയിരിക്കുന്ന ഈ ഫൗണ്ടൻ കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ നിന്നും വീഴുന്ന വെള്ളം കല്ലിൽ വീണ് ചിന്നി ചിതറുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമെല്ലാം കേൾക്കാൻ പറ്റും നമുക്കിവിടെ. ഇവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നവരുടെ ആൾക്കാരുടെ എണ്ണത്തിന് യാതൊരു കുറവില്ല. എന്നാൽ പിന്നെ പതുക്കെ നമുക്കിവിടെ നടന്ന് നീങ്ങാം. നമുക്ക് ഇങ്ങനെയാണ് ഇവരുടെ ഔട്ട്ഡോർ തിയേറ്ററിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ കുട്ടികളുടെ പ്ലേയിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കളിക്കാനൊക്കെ എന്തൊക്കെ ഗെയിംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. എല്ലാ കുട്ടികളോടും ഒരു ഹായ് മറന്നിട്ടില്ല. നമ്മൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ്. നമ്മൾ അവരുടെ ഗെയിംസൊക്കെ ഒന്ന് ജസ്റ്റ് പോയി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഈ ഷീസിൻ്റെ മൗണ്ടൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് കയറുന്നതായിരിക്കും. ഒരു കാര്യം എടുത്ത് പറയാണ്ട് വയ്യാലോ, ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും. കാരണം അവർക്ക് കളിക്കാൻ ഒരുപാട് ഗെയിംസ് ഉണ്ട്. പല ഏജിലുള്ള കുട്ടികൾക്ക് പല തരത്തിലുള്ള ഗെയിംസ്.
ഇതൊന്നും പോരാത്തതിനാണ് നമ്മളുടെ കുട്ടികളുടെ പ്ലേയിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബാർബിക്യൂവിൻ്റെ ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് വുഡിൽ തീർത്തിരിക്കുന്ന ബാർബിക്യൂ കൗണ്ടേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനടിയിൽ നമുക്ക് ബാർബിക്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കുട്ടികൾ അവർ എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എവിടെയാണ്, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അവർ കുട്ടികൾ കളിക്കുന്ന ഏരിയ മുഴുവൻ സിന്തറ്റിക് റബ്ബറിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വീണാൽ തന്നെ അവർക്കൊന്നും പറ്റില്ല, ആ ഒരു ധൈര്യം കൂടി നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഹാപ്പി അല്ലേ? അപ്പോൾ പാരൻസിനോട് പറയുക, റൈഗണങ്ങൾ പറഞ്ഞു ഷീസ് പാർക്കിൽ നല്ല ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ നമുക്ക് പോകണം, ആ ഗ്രൗണ്ടിൽ നമുക്ക് കളിക്കണം. അതിനൊക്കെ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പാരൻസിനോട് പറയുക. അതുപോലെ പുതിയ പുതിയ പാർക്കുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വരുന്ന കുട്ടികളെല്ലാം തന്നെ റോപ്പ് വേയിൽ കയറാനുള്ള തിരക്കിലാണ്. ഇവർ മൂന്ന് റോപ്പ് വേസാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി. എന്നിരുന്നാൽ തന്നെ മൂന്ന് റോപ്പേയും ഫുൾ ബിസിയാണ്, കുട്ടികളെല്ലാം ലൈനപ്പാണ്. അവരെല്ലാവരും ആ ഒരു ഗെയിം നന്നായിട്ട് എൻജോയ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റി. പാരൻസ് ആണെങ്കിലും ഈ റോപ്പയുടെ രണ്ടറ്റത്ത് നിന്നിട്ട് കുട്ടികളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു അറ്റത്ത് എൻഡിലേക്ക് കയറ്റി വിടുന്നതും അവർ മറ്റു സ്ഥലത്ത് റിസീവ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില പാരൻസ് അവർ കൂടെ എൻജോയ് ചെയ്യണത് നമുക്ക് കാണാം. അതുപോലെ തന്നെ സാൻഡ്സ്റ്റോണിൽ തീർത്തിരിക്കുന്ന ഔട്ട്ഡോർ തിയേറ്ററും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഫക്കാൻ ഷീസ് പാർക്കിലാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഷീസ് പാർക്കിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഒന്നും ഉണ്ടാനില്ല, പൊളി വ്യൂ ആണ്. അത് മാത്രമല്ല, നമുക്ക് കാണാം നമ്മുടെ മുമ്പിലായിട്ട് മറ്റ് മൗണ്ടൻസൊക്കെ കാണാം. അതുപോലെ ഇരുന്ന ഈ മൗണ്ടനെ മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരു അടിപൊളി ഒരു പാർക്ക് സെറ്റ് ചെയ്ത നമ്മുടെ ഷാർജ ഗവൺമെൻറ്റിന് എം ഹബീബി എമ്മിൻ്റെ ആദ്യത്തെ സല്യൂട്ട്. അങ്ങനെ നമ്മൾ വാദിഷീസ് പാർക്കിൽ നിന്നും ഇറങ്ങിയായി. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ നേരിൽ കാണാം.
ഈ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടതുവശത്തായിട്ട് ഒരു ശുദ്ധജല തടാകം എന്ന് പറയാം, ചെറുതാണ്. എന്നിരുന്നാൽ തന്നെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു തടാകമാണ്. അവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളം നമുക്ക് സംഭരിക്കാം. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ കർശന നിയന്ത്രണമുണ്ട്, വെള്ളത്തിലിറങ്ങാനോ കുളിക്കാനോ പാടില്ല എന്നുള്ളത്. ഇതാ ഈ കാണുന്നതാണ് ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കുള്ള സൈൻ ബോർഡ്. ഇവിടെ നിന്നൊരു ചെറിയൊരു മല കയറി വേണം നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിച്ചേരാൻ. ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് കയറുവാനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അവരുടെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ പിടിച്ചു കയറാനായിട്ട് കയറുകൊണ്ട് ചുറ്റിയിരിക്കുന്ന നല്ല ഭംഗിയുള്ള കൈവിരികളും നമുക്ക് കാണാം. ഞാൻ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ പെട്ടെന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം ഉയരമുണ്ട് ഈ മലയ്ക്കെന്ന്. അതുപോലെ സ്റ്റെപ്പുകളും അത്യാവശ്യത്തിനുണ്ട്. ഇതെല്ലാം കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളതെന്ന്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് സൈഡിൽ കാണുന്നത് മറ്റൊരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെയുള്ള, എന്താ പറയുക, ഒരു അരിഞ്ഞ് എടുത്തിരിക്കുന്ന ഒരു മലയുടെ സൈഡാണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയില്ലേ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ ഈ മലയൊക്കെ കയറിയത്. കാരണം ഒരുപാട് കല്ലുകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാണാം, ചെറുതാണെങ്കിലും. പക്ഷേ ഇതൊക്കെ ഒരു മഴ പെയ്താൽ ഇടിഞ്ഞ് താഴെ വീഴില്ലേ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ഈ സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും അതുപോലെ വാദി ഷീസിലെ മലനിരകൾക്കിടയിലൂടെയുള്ള നമ്മളുടെ ഓഫ് റോഡ് ഡ്രൈവിങ്ങുമായി നമ്മൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. നമ്മുടെ ഷീസ് പാർക്കിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വരും വരെ മസ്സലാമ. അങ്ങനെ നമ്മൾ വാദിയൽ ഷീസിലെ മലയിടുക്കിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പൊള്ളി വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ എല്ലാ വ്യൂസും. ഞങ്ങൾ ഇതുപോലെ തന്നെ പല വ്ളോഗുകളും കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വാദിയൽ ഷീസിനെ പറ്റി അറിയണത്. അങ്ങനെ നമ്മളൊന്ന് വാദിയൽ ഷീസ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊള്ളി വ്യൂ ആണ് കാണുന്നത്. നമുക്ക് ആസിഫിനോട് ചോദിക്കാം, എന്താണ് ആസിഫിൻ്റെ അഭിപ്രായം? എല്ലാവരും ഒരു വട്ടം എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു രക്ഷയില്ല. സംഭവം ഒന്നും പറയാനില്ല, എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കണ്ടേ പറ്റൂ എന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ വരണം എന്തായാലും.